പ്രേക്ഷകർക്ക് മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ ഓർത്ത് ഒരു പൈൽ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കുമോ എന്നതിനെക്കുറിച്ച് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നമുക്ക് ആദ്യമായി നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ പ പൈലായ പക്ഷിയാണെങ്കിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ പയൽ തിരഞ്ഞെടുത്ത ആളുകളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കുറച്ച് ആളുകൾ ചേർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങളെ തടുക്കുവാനും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുന്നതിനും എതിർപ്പ് കൃത്യമായി പ്രകടിപ്പിക്കുന്നുണ്ട് അവർ നിങ്ങളെ വിജയത്തിൽ നിന്ന് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും നിങ്ങളോട് സഹകരിക്കാതിരിക്കുകയും നിങ്ങളോട് പ്രകോപനമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് തുടർച്ചയായിട്ട് നിങ്ങളോട് വഴക്കുണ്ടാക്കുകയും വാദപ്രതിവാദത്തിന് വരികയും വിയോജിപ്പുകളും നിങ്ങൾക്കെതിരെ സമരങ്ങളും എതിർപ്പുകളും ഒരുപക്ഷെ ആക്രമണങ്ങളും കോപവും ദേഷ്യവും ഒക്കെ കാണിക്കുന്ന ആളുകളുണ്ട് നിങ്ങളോട് യാതൊരു സഹകരണവും ചെയ്യുന്നില്ല നിങ്ങൾ വിജയിക്കുന്നത് അക്കൂട്ടർക്ക് ഇഷ്ടമല്ല അങ്ങനൊരു സാഹചര്യമുണ്ട് പക്ഷേ അതിനെ അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും അവരുടെ ആ ശൈലിക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല നിങ്ങളെടുള്ള അസൂയ കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കെതിരെ അവർ പ്രവർത്തിക്കുന്നത് ഒന്നാമത്തെ പാൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് അസൂയക്കാരുടെ ശല്യം കൂടുതലായിരിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം അവരുണ്ടാക്കുന്ന പ്രതിസന്ധികൾ യാതൊരു ന്യായീകരണവും ഇല്ല നിങ്ങൾ നന്നാക്കുന്നത് നന്നാവുന്നത് ഇഷ്ടമില്ലാത്ത കുറച്ച് ആളുകൾ അവർ നിങ്ങൾക്കെതിരെ നിരന്തരമായിട്ട് പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ സൗമ്യത കൈവടിയാതെ മുന്നോട്ട് പോവുക കാരണം അവരല്ല നിങ്ങൾക്ക് വിജയം നൽകുന്നത് അവർ വിചാരിക്കുകയാണ് നിങ്ങളെ അങ്ങോട്ട് തടഞ്ഞു കളഞ്ഞേക്കാം നിങ്ങളെ അങ്ങോട്ട് ഇല്ലാതാക്കിയേക്കാം നിങ്ങളെ പിഴുതെറിയപ്പെടുത്തെ പിഴുതെറിഞ്ഞ് കളയാം പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല യൂണിവേഴ്സ് നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജി നിങ്ങളുടെ ശക്തി അതെപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട് അതിൻ്റെ അത് നൽകുന്ന ഊർജത്തിലൂടെ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും ഒരു കാര്യത്തെയും നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു കാര്യവും ഇല്ല കാരണം നിങ്ങളുടെ വിജയം സുനിഷ്ഠിതമാണോ യാതൊരു ന്യായീകരണവും ഇല്ലാതെ നിങ്ങളുടെ വിജയത്തെ തടയുക നിങ്ങളോടുള്ള അസൂയ നിങ്ങളെപ്പറ്റി അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക കോപം നിങ്ങൾ അങ്ങോട്ട് ചെന്ന് മര്യാദ കാണിച്ചാലും മര്യാദ ഇങ്ങോട്ട് കാണിക്കാതിരിക്കുക അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ നിരാശനാകുന്നുണ്ട് നിരാശയാകുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല അവരെ അവരെയൊന്നും തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം നിങ്ങളുടേതായ കുറ്റം കൊണ്ടല്ല അവർ നിങ്ങളോട് പിണങ്ങുന്നത് എത്രത്തോളം ഊർജ്ജം പ്രകടിപ്പിച്ച് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കുന്നുവോ അത് അവരെ അലോസരപ്പെടുത്തുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾ അവരെ തൃപ്തിപ്പെടുത്താൻ നടന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജവും ആത്മവിശ്വാസവും ഒക്കെ കളഞ്ഞിട്ട് നശിച്ച് നാരായണക്കല്ല് പിടിച്ച പോലെ ജീവിക്കേണ്ടി വരും അവർക്ക് അവരുടെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരിക്കലും സാധിക്കില്ല അവർക്ക് തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ് നിസ്സാരനായ നിസാരയായി പോവുക അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക വഴിതെറ്റി പോവുക അതാണ് അവർ ആഗ്രഹിക്കുന്നത് എത്രത്തോളം നിങ്ങൾ ജീവിതത്തിൽ നല്ല പ്രവൃത്തി ചെയ്യുന്നുവോ നല്ല നിലക്ക് പോകുന്നവോ അത് അവരത്രത്തേം ദുഃഖിക്കും അവർ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ വഴിതെറ്റിപ്പോയി നിങ്ങൾ നശിച്ചു പോയി പോവുക എന്നുള്ളതാണ് അവർ നിങ്ങൾക്ക് ഒരു സഹകരണവും നൽകുന്നില്ല തീർച്ചയായിട്ടും അറിയാം നിങ്ങൾക്ക് തന്നെ അത്ഭുതപ്പെടും ഞാൻ അവരോട് അങ്ങനെയല്ലല്ലോ പിന്നെ എന്താണ് അവരെന്നോട് ഇങ്ങനെ പെരുമാറുന്നത് നിങ്ങൾക്ക് തോന്നും അത് നിങ്ങളെ വിഷമിപ്പിക്കേണ്ട നിലവിൽ അവരുടെ പ്രവർത്തികൾ നിരാശപ്പെടുത്തുന്നുണ്ട് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അത് വേണ്ട ആ ചിന്ത അവരുടെ വിജയമായിട്ട് മാറും കാരണം നിങ്ങളുടെ ഇല്ലാതാക്കുവാനും നിങ്ങളെ പ്രതിരോധിക്കുവാനും നിങ്ങൾക്ക് യാതൊന്നും ലഭിക്കാതിരിക്കാനും നിങ്ങൾ വഴിതെറ്റി പോകാനും അവർ ശ്രമങ്ങൾ നടത്തുന്നു നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയിലുള്ള നിങ്ങളുടെ വിശ്വാസവും പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകുന്ന സംരക്ഷണവും മൂലം നിങ്ങൾക്ക് ഒരിക്കലും ഒരു തകർച്ച ഉണ്ടാകില്ല പക്ഷെ മാനസികമായിട്ട് നിങ്ങളത് വിഷമിപ്പിക്കുന്നു അവരെന്താണ് എന്നോട് അങ്ങനെ ചെയ്തത് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾക്ക് യൂണിവേഴ്സ് കൃത്യമായൊരു സന്ദേശം നൽകുന്നു നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല നിങ്ങൾ അതേക്കുറിച്ച് ഓർത്ത് ചിന്തിക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവുക അവർ അങ്ങനെ ഒരു കൂട്ടരില്ല എന്ന് കണക്കാക്കി മുന്നോട്ട് പോവുക അവരെപ്പറ്റി ആരോടും പറയണ്ട അവരെപ്പറ്റി അവരോടും അഭിപ്രായം പറയണ്ട നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയങ്ങളും ജീവിതവുമായി മുന്നോട്ട് പോവുക അപ്പോൾ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയും അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയിട്ട് ജീവിതത്തിൽ വിജയിക്കുക അല്ലാതെ ഇത്തരം ആളുകളുടെ പ്രവർത്തനങ്ങൾ ഇത്തരം ആളുകളുടെ പ്രവർത്തികൾ ഇതൊന്നും കണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടിലാകേണ്ട നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കൃത്യമായിട്ടുള്ള ഒരു നിലപാടോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുക ഇവരെ നോക്കി നിന്നാൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുകയോ നിങ്ങൾ തകർന്നു പോവുകയോ നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയൊക്കെ ചെയ്യും നമുക്ക് നിങ്ങളുടെ പ്രണയം ബന്ധങ്ങൾ കാടിലേക്ക് പോകാം പ്രണയബന്ധങ്ങളിലും ചില സംഘർഷങ്ങളും വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും അത് മറ്റൊന്നുമല്ല മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കൽ കൊണ്ടാണ് നിങ്ങളെങ്ങനെയെങ്കിലും ഇല്ലാതാക്കുകയും നിങ്ങളെങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിങ്ങളിഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ആയിട്ട് ഏറ്റവും അടുത്ത വ്യക്തികളായിരിക്കും മിക്കവാറും അല്ലെങ്കിൽ അവർക്കൊരു ചെറിയ സ്വാധീനമെങ്കിലും ഉള്ള ആളുകളായിരിക്കും ഈ പ്രതിസന്ധി സൃഷ്ട്യങ്ങൾ അവർ പറയുന്നത് വിശ്വസിച്ച് ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിക്കാനും ചെറുതായിട്ടാണെങ്കിലും ഒരു വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകാനും ഒരുപക്ഷെ അവർ നിങ്ങളെയും ആ വ്യക്തിയെയും പിരിക്കാൻ തമ്മിൽ നോക്കുകയാണ് നിങ്ങളുടെ പങ്കാളിയെ ആയിട്ട് നിങ്ങളെ ഒരു നല്ല സമാധാനമായ ജീവിതം ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുന്നു പങ്കാളിയിൽ പ്രകോപനവും നിരാശയും അക്രമോസ് അക്രമോസോത്സുകതയൊക്കെ സൃഷ്ടിക്കാനായിട്ടും മത്സരബുദ്ധി സൃഷ്ടിക്കാനും അഭിപ്രായ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കാനും ഇവർ ശ്രമിക്കുന്നു ഈ ബന്ധത്തിൽ നിങ്ങൾ വിജയിച്ചു കയറും അവരുണ്ടാക്കുന്ന പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവ് എനർജി നൽകുന്ന കരുത്തിൽ നിങ്ങളുടെ ബന്ധം നിലനിൽക്കും പക്ഷേ ചില അലോസരങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ കൂട്ടർക്ക് സാധിക്കുന്നു ഈ ദുഷ്ടശക്തികൾക്ക് സാധിക്കുന്നു അപ്പോൾ വളരെ സൗമ്യമായി നിൽക്കുക പരമാവധി പ്രതിബന്ധങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുപോലും നിങ്ങളോട് മോശമായി പെരുമാറുമ്പോൾ നിങ്ങൾ കണക്കാക്കുക ഇത് അവരുടെ തീരുമാനമല്ല പുറകിൽ നിന്ന് ചില ആളുകൾ ശ്രമിക്കുന്ന ശ്രമങ്ങളാണ് അതിനെ ഇല്ലാതാക്കേണ്ട ഇല്ലാതാക്കേണ്ടതൊരേറ്റ വഴിയുള്ളൂ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളോട് നമ്മൾ കൂടുതൽ പ്രകോപനം സൃഷ്ടിച്ചാൽ അല്ലെങ്കിൽ വഴക്ക് സൃഷ്ടിച്ചാൽ അത് ആ വ്യക്തി നമ്മളോട് അകലുന്നതിന് കാരണമാവും ഇതിൻ്റെയൊക്കെ യഥാർത്ഥ പിന്നിലുള്ള പ്രവർത്തിക്കുന്ന ആളുകൾ ആരാധന നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ക്ഷമിക്കുക ഈശ്വരനോട് പ്രാർത്ഥിക്കുക പോസിറ്റീവ് എനർജിക്ക് മുമ്പിലെല്ലാം സമർപ്പിക്കുക അത് നിങ്ങൾക്ക് ബന്ധം ത്തിൽ തെറ്റിദ്ധാരണകൾ അവർക്ക് മാറി മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് വിശ്വസിക്കുന്ന അവർ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യും നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക അല്ലാതെ അവരോട് പോകുമ്പോൾ പ്രകടിപ്പിക്കേണ്ട അവരോട് ദേഷ്യം പ്രകടിപ്പിക്കേണ്ട ആത്യന്തികമായിട്ട് ഈ ബന്ധം തകരില്ല നിലനിൽക്കും നിങ്ങളുടെ മനസ്സിലാഗ്രഹങ്ങൾ സാധിക്കും ഒരുമിച്ച് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും കാരണം അവരുടെ യഥാർത്ഥം മുഖം കണ്ടിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു തിരിച്ചുവരവുണ്ട് അതിലെല്ലാം മനസ്സിലാവും നിങ്ങളോട് മാപ്പ് ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥയുണ്ടാവും കാരണം ദുഷ്ട ശക്തികളുടെ പ്രവർത്തനങ്ങളിൽ അവർ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അവർ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നൊരവസ്ഥ ഉണ്ടാവും നിങ്ങൾ പരസ്പരം വീണ്ടും ഒന്നിക്കുകയും മാനസികമായിട്ട് നിങ്ങളുടെ ആ അകൽച്ചയൊക്കെ മാറി അടുപ്പം കാണിക്കുകയും ചെയ്യും അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവാം ആത്യന്തികമായിട്ട് അത് ഉറപ്പ് നൽകാം അവർ വിചാരിക്കുന്നത് പോലെ നിങ്ങളെ അകറ്റാനോ നിങ്ങളെ നശിപ്പിക്കാനോ കഴിയില്ല പക്ഷേ നിങ്ങൾ മനസ്സുകൊണ്ട് സുശക്തമായ ഒരു ആത്മധൈര്യത്തോടു കൂടി മുന്നേറണം ഒരു മെച്യൂടോട് മെച്യൂരിറ്റിയോടുകൂടി ഒരു പക്വതയോടുകൂടി ഇതിനെല്ലാം കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ വരും അവസാനം നിങ്ങൾക്ക് അനുകൂലമാകും ചില പ്രതിസന്ധികൾ അവർ സൃഷ്ടിക്കാൻ ശ്രമിക്കും ഒന്നും മോശമാകില്ല എല്ലാം നല്ലതാകുമെന്ന് നിങ്ങൾ കരുതുക ഉറപ്പിച്ചു പോവുക വിജയം നിങ്ങൾക്കാണ് വിജയത്തിൻ്റെ ശോഭ കെടത്താൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ എന്ത് നിങ്ങൾ ഇടയ്ക്ക് വിചാരിക്കും എൻ്റെ കയ്യിൽ നിന്ന് നിന്നെതിൽ തെറ്റ് പറ്റി പറ്റിയിട്ടുണ്ടോ എന്താണ് എന്നോട് ഒരു തെറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടില്ല നിങ്ങളുടെ വളർച്ച നിങ്ങളുടെ നന്മ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു ഭവ്യത അതൊക്കെ അവരെ വിറ വിരളി പിടിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വിജയത്തിലേക്ക് നടന്ന് കയറുമ്പോൾ അവർക്കത് സഹിക്കാൻ കഴിയുന്നില്ല ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുന്നു അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു രഹസ്യമായിട്ടും പരസ്യമായിട്ടൊക്കെ ചെയ്യും അപ്പോൾ സൂക്ഷിക്കുക ജീവിതത്തിൽ മുന്നോട്ട് പോവുക പോസിറ്റീവ് എനർജിയോട് മുന്നോട്ട് പോവുക വിജയം നിങ്ങളുടെ കൂടെയാണ് നിങ്ങൾക്ക് വിജയം ലഭിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യം മനസ്സിലോർക്കുക വിജയത്തെ തടയാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് അവർ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല അവർ നിങ്ങളോട് അസൂയുള്ളവരാണ് അവരെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ സ്വയം നശിക്കണം അപ്പോൾ അവർക്ക് വലിയ സന്തോഷമാവും വീണ്ടും വീണ്ടും നിങ്ങൾ നശിക്കാൻ അവർ ആഗ്രഹിക്കും അപ്പോൾ അതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കേണ്ട അവരുമായിട്ട് നേരിട്ടൊരു ഇതിന് പോകേണ്ട പോസിറ്റീവ് എനർജി മനസ്സിൽ നിറച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ജീവിതം വളരെ സങ്കീർണമാണ് നിങ്ങൾക്കറിയാമല്ലോ ഓരോ സാഹചര്യവും അതിനെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സർവേശ്വരനെ കൃത്യമായി വിളിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക നിങ്ങളുടെ പോസിറ്റീവ് എനർജി വർദ്ധിക്കുകയും നിങ്ങൾ ഊർജ്ജസ്വലനാകുകയും ചെയ്യാം അത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊന്നും ഈ വ്യക്തിയുടെ അടുത്ത് നടക്കില്ല അങ്ങനെ അവർ തോറ്റുപോകുന്ന ഒരു സമയമുണ്ട് അവർ ചെയ്തതെല്ലാം അവർക്ക് എതിരാകുകയും ചെയ്യുന്ന സമയമുണ്ട് അതൊക്കെ നമുക്ക് കാണാനുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് പണം കരിയർ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ജോലി ജോലിസ്ഥലത്തും ചില പ്രശ്നങ്ങളും അവരുടെ സൂചനയുണ്ട് ജോലിക്ക് ഈ ജോലി സ്ഥലത്തെ ആളുകൾ നിങ്ങൾക്കെതിരെ കിംബദന്തികൾ പറഞ്ഞിണ്ടാക്കുക സഹപ്രവർത്തകരുമായിട്ട് വ്യക്തിത്വപരമായ ഏറ്റുമുട്ടലുകളും അതിലൊക്കെ ഉണ്ടാകാം അതിലൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് മത്സരിക്കേണ്ടി വരുന്നതായിട്ട് കണ്ടെത്തുന്നുണ്ട് അവർ അവിടെ മത്സരങ്ങളൊക്കെ നടത്തേണ്ടി വരും ആ മത്സരങ്ങളിലൊക്കെ ഈശ്വരാധീനത്വത്തിൽ നിങ്ങൾ വിജയിക്കുകയാണ് വിജയം നിങ്ങളുടേതാണ് പക്ഷേ അതിനായി പോരാടേണ്ടി വരും അത് ഓർത്ത് വിഷമിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മൂല്യം ഉറക്ക പിടിച്ചുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക മത്സരത്തിൽ മത്സരാധിഷ്ഠിതത്തിൽ നിങ്ങൾ വിജയിക്കുമെന്നുള്ള സത്യം യൂണിവേഴ്സുകളോട് പറയുന്നു പ്രൊഫഷണൽ ഒരു സ്പോർട്സ് പോലെ ആദ്യം എത്തുന്ന ആൾ ആദ്യം പൂർത്തിയാക്കുന്ന ആൾ അങ്ങനെ ഒരു ക്ലാഷും ഒക്കെ അവിടെ വരുന്നുണ്ട് ഇവിടെ ക്രിയേറ്റീവായിട്ടുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങളെ വിജയിപ്പിക്കും നിങ്ങൾ പക്ഷേ വൈകാരികമായി നിങ്ങളുടെ ഇപ്പോൾ ചിന്തിച്ചും പ്രവർത്തിച്ചും നിങ്ങളുടെ ഔട്ട്കം കളയരുത് കൃത്യമായി മുന്നോട്ട് പോവുക വിജയം നിങ്ങളുടേതാണ് ശാശ്വതമായ ഒരു മത്സരമല്ല കുറേ കഴിയുമ്പോൾ മത്സരരഹിതമായിട്ട് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയും ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ നോക്കണ്ട വിജയിക്കാൻ കഴിയും ഒരു ബിസിനസ്സിലും മറ്റുമൊക്കെ ചില പ്രതിസന്ധികൾക്ക് ശേഷം വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് ഹൃദയത്തിൽ ആ വിജയങ്ങളെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയട്ടെ വിജയം നിങ്ങളെ തേടിയെത്തും ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ മുന്നേറ്റം നിങ്ങൾക്കുണ്ടാവും നല്ല ആരോഗ്യവും നല്ല മനസ്സും നിങ്ങൾക്ക് ലഭിക്കും ഈ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സ് വല്ലാതെ അങ്ങോട്ട് വിഷമിക്കുന്ന സമയമുണ്ട് ആ സമയത്ത് നിങ്ങൾ ആരോഗ്യമൊന്നും ശ്രദ്ധിക്കില്ല അതൊന്നും ചെയ്യരുത് കാരണം അവർക്ക് വേണ്ടത് നിങ്ങൾ നശിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതൊന്നും നിങ്ങൾ കൃത്യമായിട്ട് നോക്കണ്ട അവർ ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങൾ വിഷമിപ്പിക്കേണ്ട അതിൻ്റെയൊക്കെ ഉപരിയായിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും മനസ്സ് സന്തോഷമായിട്ടിരിക്കുക ആരോഗ്യം സംരക്ഷിക്കുക ജീവിതത്തിൽ മുന്നോട്ട് പോവുക മനസ്സിൽ ഇങ്ങനെ വിഷമം വരും ആരോഗ്യത്തിനെ നിങ്ങൾ ശ്രദ്ധിക്കാതെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് ഇനി നമുക്ക് ആത്മീയതയിലേക്കും ആത്മീയ കാര്യങ്ങൾ കൂടുതൽ അകൽ അകൽച്ചയിലാണെന്ന് ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാവും ആത്മീയതയിൽ നിന്ന് കൂടുതൽ അടുക്കുക കൃത്യമായി അടുക്കുക ആ അടുപ്പം നിങ്ങളെ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും ഒരു ബലം നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യമാവുന്നു ആത്മീയതയിൽ മനസ്സ് വിശാലമാക്കുക നിങ്ങളുടെ അഹങ്കാരമോ താൻ എന്ന ഭാവമോ വേണ്ട മറ്റുള്ളവർ നിങ്ങളെ പ്രതിരോധിക്കുമ്പോഴും മറ്റുള്ളവർ നിങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുമ്പോഴെല്ലാം നേരുള്ള നിങ്ങളുടെ മുകളിലുള്ള ശക്തിയെ ഏൽപ്പിക്കുക ആ ശക്തി നിങ്ങളെ ആ ആത്മബലം നൽകും ആ ആത്മബലത്തിൽ എല്ലാത്തിനോടും മന്ദഹസിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും നിങ്ങൾക്ക് ആ വിജയം കൈവരിക്കാൻ സാധിക്കും എല്ലാത്തിനെയും അതിജയിക്കും അവിടെ തോറ്റുപോകും നിങ്ങളുടെ ആത്മീയതയ്ക്ക് മുമ്പിൽ തോറ്റുപോകുന്ന ആളുകളെ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും അവരപ്പോഴാണ് പരാജയപ്പെടുന്നത് അല്ലാതെ നിങ്ങൾ വൈകാരികമായി പ്രതികരിച്ച് നിങ്ങളുടെ ഔട്ട്പുട്ടിനെ നശിപ്പിക്കുമ്പോൾ അവരാണ് വിജയിക്കുന്നത് എന്ന് ഓർക്കുക പിന്നെ വിട്ടുവീഴ്ച ചെയ്യുക സംഘർഷം പോരാട്ടം കരാറുകളിൽ എത്തിച്ചേരൽ സമാധാന ഐക്യം അതൊക്കെ നിങ്ങൾക്ക് അവസാനം വരും ഈ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നവരെ നിങ്ങൾക്ക് തോൽപ്പിക്കാനും മത്സരം കുറഞ്ഞ തർക്കം കുറഞ്ഞ നിങ്ങൾക്ക് നിയന്ത്രണമുള്ള നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരു മേഖലയിൽ നിങ്ങൾ എത്തുകയും ചെയ്യും തീർച്ചയായിട്ടും വിജയം നിങ്ങളുടെ ഈ പ്രതിസന്ധിക്കുള്ളിൽ നിങ്ങളുടെ സുനിശ്ചിതമായ വിജയം ഒളിച്ചിരിക്കുന്നുണ്ടെന്നുള്ള സത്യം നിങ്ങൾ അറിയുക ധൈര്യമായി മുന്നോട്ട് പോവുക മാനസിക ടെൻഷനോ ഒന്നു ദുഃഖമോ ഒന്നും നിങ്ങൾക്കാവശ്യമില്ല എന്നിട്ട് രണ്ടാമത്തെ പൈലായ വെളുത്ത നിറത്തിലുള്ള പുഷ്പം മഞ്ഞ മുട്ടുകളോടുകൂടി ആ പുഷ്പം തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ പയലിന്ന് വളരെ വ്യത്യസ്തമായൊരു പൈലാണ് രണ്ടാമത്തെ പൈല് ജീവിതത്തിൽ സമാധാനം ക്ഷമ മിതത്വം ആന്തരിക ശാന്തത കാഴ്ചപ്പാട് പൂർണ്ണശാന്തത യോജിപ്പുള്ള ബന്ധങ്ങൾ ആത്മവിത്രങ്ങൾ ആത്മ കൈമാറാൻ സാധിക്കുന്ന പങ്കാളികൾ ജീവിതത്തെ മൊത്തത്തിൽ ബാലൻസ് ചെയ്യുന്നൊരവസ്ഥയാണ് ഇവിടെ ഒരു കൂൾ റിലാക്സ്ഡ് മൈൻഡാണ് കാണുന്നത് ഈ പയല് നിങ്ങൾക്ക് നൽകുന്നത് ഒരു പവിത്രമായ മാനസിക നിലയെയാണ് എല്ലാത്തിനെയും അതിജയിക്കാനുള്ള നിങ്ങളുടെ ശക്തമായ കഴിവിനോട് കാണുന്നു യൂണിവേഴ്സ് നിങ്ങൾക്ക് വളരെ കൃത്യമായ ഒരു സന്ദേശം നൽകുന്നു പൊതു നിലയിൽ സമാധാനവും ക്ഷമയും വിലത്തവും സൂചിപ്പിക്കുന്നു ജീവിതത്തിൻ്റെ ഒരു പക്വതയാർന്ന മനസ്സ് ഇവിടെ സൂചിപ്പിക്കുന്ന ആന്തരികമായൊരു ശാന്തത ഒന്നിലും വൈരാഗ്യമോ ദേഷ്യമോ കോപമോ വരാത്ത ഒരവസ്ഥ നല്ല വീക്ഷണത്തോടുകൂടി ജീവിത ബന്ധങ്ങളെ കാണുന്നു ജീവിതത്തിൻ്റെ ഈ ബന്ധങ്ങളുടെ യോജിപ്പാണ് മറ്റുള്ളവരുമായി സംഘടനകളോ ചെറിയ പ്രശ്നങ്ങളോ ഒന്നും സമനിലയെ തെറ്റിക്കാൻ ഇവർ അനുവദിക്കുന്നില്ല ഹൃദയത്തിൽ ശാന്തതയാണ് പരിപൂർണമായ ശാന്തത നിങ്ങൾക്ക് പകരം അല്ലെങ്കിൽ പകരം നിങ്ങൾ വ്യക്തമായ മനസ്സോടെയും ശാന്തമായ ഹൃദയത്തോടെയും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടിരിക്കുന്നു ബാലൻസ് നിലനിർത്തുകയും ചെയ്യുന്നു ഒരുത്തൻ വന്ന് ആക്രമിക്കാൻ വന്നാൽ അവനോടും ഒരു ശാന്തത കാണിക്കുന്നു അങ്ങനെ അവസാനം അവനൊക്കെ തോറ്റു തുന്നം പാടി പോകുന്ന അവസ്ഥ അവനും അവളൊക്കെ പോകുന്നു കാരണം എന്താണ് നിങ്ങളുടെ മനസ്സിൻ്റെ ശാന്തത പറയുമ്പോൾ തന്നെ ഈ പൈല് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറുകയാണ് അത് വലിയ വിജയമാണ് അവിടെ നിങ്ങൾക്ക് വലിയൊരു വിജയം ഒളിച്ചിരിപ്പുണ്ട് ഒരിക്കലും തോക്കാത്ത വ്യക്തികളെ എന്നാണ് നിങ്ങളെ വിശേഷിപ്പിക്കേണ്ടത് ദുഃഖം നിങ്ങൾ സംതൃപ്തി അനുഭവിക്കുന്നുണ്ട് സംയമനം സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള വിലമതിക്കാത്ത ഒരു ധാർമ്മിക മൂല്യങ്ങളാൽ നിങ്ങൾ കെട്ടിയിട്ടപ്പെട്ടിരിക്കുന്നു ധാർമ്മികതയുടെ ശക്തി അഭിലാഷങ്ങൾ നടക്കുവാനും കണ്ടെത്തുവാനും എളുപ്പമായിട്ട് തോന്നുന്നു ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് എളുപ്പം സാധിക്കാൻ സാധിക്കും കാരണം ആഗ്രഹങ്ങളെ ചെറിയ പ്രതിബന്ധങ്ങളായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനായസേന ആഗ്രഹങ്ങളെ ജയിക്കാൻ കഴിയുന്നു ആഗ്രഹങ്ങളെ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നു ആഗ്രഹങ്ങൾ തന്നെ പക്വമായ ആഗ്രഹങ്ങളാണ് എത്ര നല്ല ഒരു പൈലാണെന്ന് പറയേണ്ടി വരുന്നു നിങ്ങളുടെ പ്രണയം ബന്ധം സ്നേഹം ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നോക്കാം ഒരു പ്രണയക്കാട് തന്നെയാണ് അല്ലെങ്കിൽ പ്രണയ പൈൽ തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും ബന്ധങ്ങളിൽ മൂല്യങ്ങൾ കൽപ്പിക്കുന്ന ഒരു മികച്ച വ്യക്തിത്വം നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും സ്നേഹത്തിൻ്റെയും പ്രതിബദ്ധതയും ആദരവിൻ്റെയും തികഞ്ഞ സന്തുലാവസ്ഥയിലുള്ളൊരു യോജിപ്പ് ആയി കാണുന്നു നിങ്ങളുടെ ബന്ധവും തന്നെയാണ് സൂചിപ്പിക്കുന്നത് ആത്മ സുഹൃത്തുക്കളുടെ അടയാളമാണ് ആരൊക്കെയോ നിങ്ങളെ സ്നേഹിക്കാനുണ്ട് നിങ്ങൾ ജീവന തുല്യം അവരെ സ്നേഹിക്കുന്നു പങ്കാളികൾ സ്നേഹിക്കുന്നവർ ആത്മമിത്രങ്ങൾ അവർ നിങ്ങളെ സഹായിക്കുന്നു നിങ്ങളവരെ സഹായിക്കുന്നു ഒരിക്കലും ഒരു കളങ്കം അതിനിടയിലില്ല നിങ്ങൾക്ക് ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിനും തുറന്നു പറയുന്നതിനും തടസ്സങ്ങളെ മാറ്റുന്നതിനും പരിഹരിക്കുന്നതിനും ഒരു ഇന്ദ്രിയ നിദ്ര നിങ്ങൾക്ക് ലഭിക്കുന്നു അതായത് ആത്മീയമായൊരു മയക്കം വെറുതെ സംഘർഷങ്ങൾ ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാനല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആത്മാവിൻ്റെ ഒരു സുഖം നിങ്ങൾ തീർച്ചയായിട്ടും ഈശ്വരനെ കണ്ടെത്തുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളെ കൂടുതൽ സമാധാനപൂർണനാക്കുന്നു പൂർണ്ണയാക്കുന്നു പ്രാർത്ഥനകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഈശ്വരൻ നിങ്ങളുടെ ശക്തി നേരിട്ട് വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നു തീർച്ചയായിട്ടും എത്ര മനോഹരമായ ഒരു പൈലാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു പറയാൻ വാക്കുകളില്ല വിശ്വസിക്കുന്ന ശക്തിയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ആളുകൾ അസൂയപ്പെട്ടു പോകുന്നു യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആത്മാവിനെക്കുറിച്ച് യൂണിവേഴ്സ് പറയുമ്പോൾ ഇത് കേൾക്കുന്നവർ ഒരു പക്ഷെ അസൂയപ്പെട്ടു പോകും അത്രത്തോളം ആത്മ നിങ്ങൾ അനുഭവിക്കുന്നു അല്ലെങ്കിൽ അനുഭവിക്കാനിരിക്കുന്നു ഏറ്റവും നല്ല സ്നേഹമുള്ള പങ്കാളിയും ജീവിതത്തിൻ്റെ മറ്റു മേഖലയിൽ സന്തുലിതാവസ്ഥ നിങ്ങൾക്ക് നൽകുന്നു എവിടെയും ഒരു ആത്മസംതൃപ്തിയുടെ കവചം നിങ്ങൾക്കുണ്ടാകുന്നു എവിടെ പോയാലും തൃപ്തരാകുന്നു തൃപ്തിയുള്ളവരാകുന്നു നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അനുയോജ്യമായ ഒരു പങ്കാളിയെ നിങ്ങൾക്ക് കിട്ടുന്നു അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പങ്കാളി നിങ്ങളുടെ തൊഴിലും ജോലിയും കരിയർപരമായ കാര്യങ്ങൾ പോകാം ക്ഷമയും സ്ഥിരോത്സാഹവുമാണ് സ്ഥിരോത്സാഹവുമാണ് നിങ്ങളുടെ മുദ്രകളായിട്ട് കാണുന്നത് ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കാനുള്ള മികച്ച സമയമാണിത് നിങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും നിങ്ങളുടെ സംയമനവും നിങ്ങളുടെ ജീവിതത്തിലെ വിജയത്തിലേക്ക് നയിക്കുന്നു നിങ്ങൾക്ക് പ്രമോഷനോ മുന്നേറ്റമോ പ്രതീക്ഷയോ ഉണ്ടെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കുക കാത്തിരിക്കും തോറും വൈകുന്തോറും കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നു സാമ്പത്തികമായ പശ്ചാത്തലത്തിലും ഒന്നിനും മുട്ടില്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നു പണവുമായി ബന്ധപ്പെട്ട് മിദത്തം പാലിക്കാൻ എങ്ങനെയായിരുന്നു ശ്രമിക്കുകയും വേണം കാരണം നിങ്ങളുടെ വിട്ടുവീഴ്ചയും കാളുകൾ ചൂഷണം ചെയ്യാതിരിക്കട്ടെ പണം ഉപയോഗിച്ച് റിസ്ക് എടുത്തുള്ള നിക്ഷേപങ്ങളേക്കാൾ ബാലൻസ്ഡ് ആയിട്ടുള്ള നിക്ഷേപങ്ങളിലേക്ക് മാറുക സ്ഥിരമായ ഒരു സമ്പാദ്യം കെട്ടി എടുക്കാനുള്ള ഒരു സമയമാണിത് നിങ്ങളുടെ ആരോഗ്യകാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ നല്ല ആരോഗ്യമാണ് മനസ്സ് നിങ്ങൾക്ക് ശാന്തത നൽകുമ്പോൾ ശരീരം ആ മനസ്സിനോട് ആത്മാർഥത പുലർത്തുന്നു നിങ്ങൾ ഹൃദയം സന്തോഷിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ഉപയോഗങ്ങളും സന്തോഷിക്കുന്നു ജീവിതത്തിൽ ആരോഗ്യകരമായ മേഖലകളിലും അനാരോഗ്യമായ ശീലകൾ ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ട സമയമാണിത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് പറയുന്നു അവർ പറയുന്ന അവരുടെ ആശങ്കകളൊക്കെ നിങ്ങൾ കേൾക്കണം അവർക്കനുസരിച്ച് പ്രവർത്തിക്കണം കാരണം നിങ്ങളെ കണ്ണാടി പോലെ നിങ്ങളുടെ പങ്കാളി മനസ്സിലാക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾ മനസ്സിലാക്കുന്നു ആത്മപുത്രങ്ങൾ മനസ്സിലാക്കുന്നു എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് നേരുന്നു ആത്മീയതയെക്കുറിച്ചാണ് ഇനി പറയുന്നത് ആത്മീയതയെക്കുറിച്ച് പറയേണ്ട ആത്മീയതയുടെ ഏറ്റവും പാരമ്യതയിലാണ് നിങ്ങൾ ആത്മാവ് വഴികാട്ടുന്ന ഭാഗ്യവതികളും ഭാഗ്യവാന്മാരുമാണ് നിങ്ങളുടെ മനസ്സ് ശരീരം ആത്മാവ് എന്നിവയ്ക്കിടയിൽ സ്ഥിരമായ സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നു സംയമനമുണ്ടാകുന്നു നിങ്ങളുടെ ആത്മാവിൻ്റെ പാത ക്ഷമയോട് പിന്തുടരുക ഉദ്ദേശിക്കുന്ന വേഗതയിൽ മുന്നേറി നിങ്ങളെ വിജയത്തിലേക്ക് നയിപ്പിക്കും ഇനി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ അസന്തുലിതാവസ്ഥ ആധിക്യം ഏറ്റുമുട്ടൽ വീഷണമില്ലായ്മ വിയോജിപ്പ് വിരോധം അശ്രദ്ധ തിടുക്കം എന്നിവയെ ഭയപ്പെടുക കാരണം നിങ്ങൾ നേർവഴിയിൽ പോകുമ്പോൾ നിങ്ങളെ വഴിതെറ്റിക്കാൻ ചില ശക്തികൾ ശ്രമിച്ചേക്കാം അത് അവർ വിജയിക്കരുത് നിങ്ങൾ വിജയിക്കുകയും വേണം വേണം അടുത്തതായിട്ട് മൂന്നാമത്തെ പൈലായ നീല നിറത്തിലുള്ള പൂ ഇഷ്ടപ്പെട്ട പൈലായി സ്വീകരിച്ച അല്ലെങ്കിൽ പൈലായി തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് ഇനി പറയുന്നത് കൃത്യമായ ഒരു തുടക്കം കൃത്യമായൊരു മുന്നേറ്റം ഇവ കാണുന്നു ഈ പയലിൽ മൂന്നാമത്തെ പുഷ്പം ആയ പയൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പുതിയ ആശയങ്ങൾ പുതിയ പദ്ധതികൾ ബുദ്ധിപരമായ കഴിവ് വിജയം മാനസികമായ വ്യക്തത വ്യക്തമായ ചിന്ത മുന്നേറ്റങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് ആശയവിനിമയ പാഠവും സത്യം തിരിച്ചറിയാനുള്ള ശേഷി ദർശനം ശക്തി ഫോക്കസ് തീവ്രത ആളുകളെയും പരിസ്ഥിതിയെയും സമൂഹത്തെയും ഉച്ച ഉത്തേജിപ്പിക്കാനുള്ള നിങ്ങളുടെ കഴിവ് പുതിയ തുടക്കങ്ങൾ നീതി ദൃഢത അധികാരം ശരിയായ തീരുമാനങ്ങൾ നിങ്ങളുടെ പൈലെങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു കൃത്യമായ മാർഗനിർദ്ദേശം മാർഗങ്ങൾ അറിഞ്ഞൊരു വ്യക്തി ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധിയെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കരുത്തുറ്റത് ആത്മാവിൽ നിന്നും കരുത്തുറ്റത് യൂണിവേഴ്സ് പറയുന്നു വളരെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് നല്ലൊരു ശകുനമാണ് കാണുന്നത് പൊതുവർത്തത്തിൽ പുതിയ പദ്ധതികൾ പുതിയ മുന്നേറ്റങ്ങൾ എന്നിവ പ്രതികരിക്കുന്നു ബുദ്ധിപരമായ കഴിവ് ഉപയോഗിച്ചുള്ള ജീവിതത്തിൽ വിജയം കാണൽ മാനസികമായ വ്യക്തത വ്യക്തമായ ചിന്ത ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഏകീ ഏകാഗ്രതയ്ക്കുള്ള കഴിവും നിങ്ങൾക്ക് നൽകുന്ന ആ ഈ ആശയവിനിമയം പാഠവും നിങ്ങൾക്ക് വേണ്ടുവോളം നൽകുന്നു മികച്ച ദർശനം ശക്തി ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനും തീവ്രമായൊന്നിനെ അനുകരിക്കാനും ഇഷ്ടപ്പെടുവാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും ഉറച്ചതും നീതിയുക്തവും അധികാരവുമായുള്ള കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു ജീവിത വിജയത്തിൻ്റെ ഏറ്റവും പാരമ്യമായ ചില വസ്തുതകളും കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു നിയമപരമായ കരാറുകളും നിയമപരമായ അവസരങ്ങളും നിങ്ങൾക്ക് വരുന്നു നമുക്ക് നിങ്ങളുടെ സ്നേഹബന്ധം പ്രണയം എന്നെല്ലാം നില എന്ന നിലയിലേക്ക് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം നിങ്ങളുടെ ബന്ധത്തിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം പക്ഷേ അത് കൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും കാരണം ഓരോ സംഭവത്തിനും നിങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് വ്യക്തമായി കാര്യങ്ങൾ അറിയുവാനും മൂടൽ മഞ്ഞിനെ മറികടന്ന് സത്യാവസ്ഥ അറിയാനും നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങളുടെ ബന്ധത്തെ വസ്തുനിഷ്ഠമായി കാണാനുള്ള മാനസിക വ്യക്തത നിങ്ങൾക്കുണ്ടായാൽ എല്ലാ പ്രശ്നങ്ങളും മാറും തീരുമാനങ്ങൾ മികച്ചതായി എടുക്കാൻ കഴിയും അർഹിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് ലഭിക്കുകയും അതിലേക്കുള്ള സത്യസന്ധമായ ആശയവിനിമയം സ്വയം സംസാരിക്കാനും നിർണ്ണയിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എല്ലാം തുറന്നു പറയുക നിങ്ങൾ അവിവാഹിതരാണെങ്കിൽ ഒരു ഭൗതിക തലത്തിൽ നിന്ന് ബന്ധപ്പെടുന്ന സമാനമായൊരു മാനസികാവസ്ഥയിലുള്ള ഒരാൾ നിങ്ങൾ കാണുന്നു ആളുമായിട്ട് മികച്ച ബന്ധം നിങ്ങൾക്കുണ്ടാവാൻ സാധിക്കുന്നു പണവും കരിയറും പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പുതിയ ജോലി പുതിയ മത്സര പരീക്ഷകൾ എഴുതി പുതിയ ജോലിയിലേക്ക് വേഗം പ്രവേശിക്കാനുള്ള ഭാഗ്യം പ്രമോഷനും മികച്ച പ്രൊജക്റ്റുകളിൽ പ്രതികരിക്കാനുള്ള കഴിവ് അതിൽ വിജയം നേടാനും അംഗീകാരം നേടാനുള്ള കഴിവ് അത് നിങ്ങൾക്ക് ഉത്തേജനകരമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു പുതിയ ആശയങ്ങൾ നിങ്ങൾ മാനസികമായി ഉത്തേജിക്കപ്പെടുന്നു പ്രതിബന്ധങ്ങൾ പുതിയ പുതിയ ആശയങ്ങളിലൂടെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു കേട്ടു നിൽക്കുന്നവരെയും കണ്ടു നിൽക്കുന്നവരെയും നിങ്ങൾക്ക് മുകളിലുള്ളവരെയും താഴെയുള്ളവരെയൊക്കെ നിങ്ങളുടെ ആശയങ്ങൾ കൊണ്ട് അത്ഭുതപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുന്നു നല്ല വിവരം ബുദ്ധിയുള്ള ആളുകളാണ് മസ്തിഷ്കം ഉപയോഗിച്ച് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു സഹപ്രവർത്തകരോടും ടീമുമായി നല്ല ആശയ ആശയവിഴിമത്തോടും കാഴ്ചപ്പാടോടുകൂടിയും ചുമതലകൾ ഏറ്റെടുക്കാനും നടപ്പിലാക്കാനും കഴിയുന്നു വിജയത്തിൻ്റെതായൊരു പൈലാണിത് അതിനാൽ ഒരു പ്രൊജക്റ്റോ ബിസിനസ്സോ ആരംഭിക്കുകയാണെങ്കിൽ അത് നല്ല തരത്തിൽ തുടങ്ങാം ബിസിനസ് ജോലി ഇതൊക്കെ തുടങ്ങി വിജയിക്കാൻ സാധിക്കുന്നു സാമ്പത്തികമായ ഉണ്ടാകുന്നു നിങ്ങളുടെ തലയിൽ കയറി ആരെയും ഭരിക്കാൻ അനുവദിക്കാതിരുന്നാൽ മാത്രമേ മതി വൈകാരികമായ സ്വാധീനിക്കത്തിൽ അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കരുത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് വൈകാരികമായ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കരുത് ഒരു സുഹൃത്ത് നിങ്ങളോട് അവരുടെ ബിസിനസ്സിൽ നിക്ഷേപിക്കാൻ അവർ പണം കടം കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ അത് കൃത്യമായി തന്നെ നിങ്ങൾ ചെയ്യുക അല്ലാതെ ആ വ്യക്തിയോടുള്ള അറ്റാച്ച്മെൻറ്റോടു ഒരിക്കലും ചെയ്യരുത് ആരെങ്കിലും ഒരു പണം കടങ്കോ ചോദിക്കുമ്പോഴോ ബിസിനസ് ചേരാൻ പറയുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയോടുള്ള വൈകാരികമായ ബന്ധം കൊണ്ട് അത് ചെയ്യരുത് സാമ്പത്തികമായി തന്നെ നേരിടുക അത് നിങ്ങൾക്ക് നല്ലതാണോ എന്ന് നോക്കുക അല്ലെങ്കിൽ ചെയ്യരുത് നോയെന്ന് നോ എന്ന് പറയുക ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളോടത് ഓർമ്മപ്പെടുത്തുന്നത് ആരോഗ്യകരമായി നിങ്ങൾ അല്ലെ സ്വയം നിയന്ത്രിക്കാനും മോശശീലങ്ങൾ നിയന്ത്രിക്കാനും പുതിയ ആരോഗ്യ പദ്ധതികളും ആവശ്യമായ മാനസിക ശാരീരിക പ്രചോദനങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണിത് ആരോഗ്യം കാത്തു സൂക്ഷിക്കപ്പെടും ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കും നിങ്ങളുടെ പങ്കാളിയും അക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് കാണാം അതുകൊണ്ട് കൃത്യമായ നിലപാടോടെ മുന്നോട്ട് പോകാവൂ ചിലർക്ക് ചില ആരോഗ്യ ചികിത്സകളൊക്കെ ആവശ്യം വരും പക്ഷെ അതിലൂടെയൊക്കെ വിജയിച്ച് ജീവിതത്തിൽ വിജയമുണ്ടാവും ആഗ്രഹങ്ങൾ ശാരീരികമായിട്ടുള്ളത് നടക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കുഞ്ഞ് ജനിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറ്റൊരാൾ ഉണ്ടാകുകയും നിങ്ങൾക്ക് അവകാശപ്പെട്ട ചിലർ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷം നൽകുന്നവർ ചില ആളുകൾ ജനിക്കുവാനൊക്കെ കാരണമാകും ആത്മീയത ഏറ്റവും നല്ലൊരു പൈലാണിത് ആത്മീയതയുടെ പാരമ്യതയിൽ നിങ്ങളെത്തുന്നു പുത്തനാശയങ്ങളുടെ സമൃദ്ധിയാണ് നിങ്ങളുടെ മനസ്സ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആത്മീയതയാണ് ഈ നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളിൽ തന്നെ പുതിയ പുതിയ മാറ്റങ്ങൾ വരുന്നു ആത്മീയത എന്ന സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നു അത് നിങ്ങൾക്ക് ആവേശം നൽകുന്നു വിജയം നൽകുന്നു സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ആശയങ്ങളുടെ അഭാവം ഭൗതികമായ കഴിവില്ലായ്മ പരാജയം ശത്രുക്കൾ തർക്കങ്ങൾ അപമാനം ആശയക്കുഴപ്പം തെറ്റായ വിവരങ്ങൾ ഓർമ്മക്കുറവ് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവില്ലായ്മ ഏകാഗ്രമാക്കാനുള്ള കഴിവില്ലായ്മ ആശയവിനിമയത്തിൻ്റെ അഭാവം ക്രിയേറ്റീവായിട്ടുള്ള ആശയങ്ങളിൽ നിങ്ങളില്ലാതാകുക നിരാശ തെറ്റായ തീരുമാനം ഇതിലെല്ലാം സൂക്ഷിക്കുക കാരണം ശത്രുക്കൾ നിങ്ങളെ തെറ്റിക്കാനായിട്ട് വന്നേക്കാം അവരുടെ മുമ്പിൽ നാം വിജയിക്കണം നാം നാം എപ്പോഴും ചില കാര്യങ്ങൾ സൂക്ഷിക്കുകയും ഈശ്വരൻ ദൈവം യൂണിവേഴ്സ് നൽകുന്ന അനുഗ്രഹങ്ങളെ സംരക്ഷിച്ച് നിർത്താനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് ദുഷ്ടശക്തികളുടെ പ്രലോഭനങ്ങളിൽ പെടാതിരിക്കുക പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യങ്ങളിൽ പല കാര്യങ്ങളും വ്യക്തിപരമായി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്ത ആളുകൾ വരും അതൊന്നും ശ്രദ്ധിക്കാതിരിക്കുക പോസിറ്റീവ് എനർജിയിൽ ഹൃദയം പൂർണ്ണമായി അർപ്പിക്കുക എന്നിട്ട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക മുന്നോട്ട് പോവുക വിജയം നിങ്ങൾക്കൊപ്പമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ആദ്യമായി കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷ്രോ യു മലയാളം യൂട്യൂബ് ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക